ഹായ് നമസ്കാരം. യുണീക് തോട്ട്സ് ആൻഡ് യുണീക് ബുക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുസ്തകവുമായി വരുന്നത്. ഞാനിത് നിങ്ങൾക്കറിയാം, ഈ യുണീക് തോട്ട്സ് ആൻഡ് യുണീക് ബുക്സാണ് ഞാൻ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചാനൽ. അതിനുശേഷം ഞാൻ വാസ്തുഗ്രഹം എന്ന ചാനലുമായി മുന്നോട്ട് പോയപ്പോൾ പലപ്പോഴും യുണീക് തോട്ട്സ് ആൻഡ് യുണീക് ബുക്സിൽ റിവ്യൂകൾ ഇടാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. സമയം കിട്ടാത്തത് കൊണ്ട് യഥാർത്ഥ കാരണം അത് തന്നെയാണ്. പക്ഷേ ഞാനെപ്പോഴും വിചാരിക്കും നമ്മൾ ഒന്നുകിൽ ഒരാഴ്ചയിൽ ഒരു ബുക്കെങ്കിലും പരിചയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിലൊരു മനോഹരമായ പുസ്തകവുമായാണ് എത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേരാണ് വിഷനറി തിങ്കിങ്. ഇതിൻ്റെ ഓഥർ ആശിഷ് ജയ്സ്വാൾ എന്നൊരാളാണ് ഈ പുസ്തകം എഴുതി. ഈ പുസ്തകം മനോഹരമായ പുസ്തകമാവുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും വിഷനറീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വിഷനറീസ് എന്താണ്? അവരെങ്ങനെയാണ് ഒരു വിഷനറി ആവുന്നത്? ഇപ്പം നമ്മൾ വാരൻ ബഫേക്കുറിച്ച് ഒരു ഫേമസ് കോട്ടുണ്ട്. അതായത്, ഒരാൾ ഒരു പാടം വാങ്ങുന്നത്, അതായത് നെൽപ്പാടം വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു കൃഷിയിടം വാങ്ങുന്നത് അടുത്ത വർഷം മഴ പെയ്യുമോ എന്ന് ആലോചിച്ചിട്ടല്ല. പിന്നെന്താ, 10ഓ 15ഓ 20ഓ വർഷത്തേക്ക് ഒരു റിട്ടേൺ കിട്ടാനുള്ള ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കണ്ടുകൊണ്ടാണ് ഒരാളൊരു കൃഷിയിടം വാങ്ങുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഒരു തോട്ട്, ഒരു ലോങ് പീരിയഡ് ഓഫ് സ്പാൻ അല്ലെങ്കിൽ ഒരു ഷോർട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പാനിലേക്ക് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും, ആ തോട്ടിനെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ഒരു ലോങ് ഒരു ദീർഘകാലത്തേക്ക് ഒരു നമുക്ക് അനുകൂലമായോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എത്ര തീവ്രതയോടുകൂടി നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തോട്ട് പാറ്റേൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നത്. ഇതിനകത്ത് ഒരു അതിശയകരമായ ഒരു കഥ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശ്രീബുദ്ധനോട് ശ്രീബുദ്ധൻ ആൻസർ ചെയ്യാത്ത 14 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. ഈ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മാത്രമേ ഞാൻ ശിഷ്യത്വം അല്ലെങ്കിൽ താങ്കളുടെ തോട്ടുകൾ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് ശിഷ്യൻ പറയുന്നു. അതായത്, ഈ അൺആൻസേർഡ് തോട്ട് എന്തുകൊണ്ടാണ്, ഈ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇങ്ങനെ നിലനിർത്തുന്നത്, അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് താങ്കൾ പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ശ്രീബുദ്ധൻ പറയുന്നത്, ആ ചോദ്യങ്ങളുടെ ഉത്തരം അറിയേണ്ട ആവശ്യം നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കഥയിലേക്ക് പോവുകയാണ്. അതായത്, ഒരു കാട്ടിൽ ഒരു പോയിസൺഡ് ആരോ, അതായത് വിഷത്തിൽ മുക്കിയ ഒരു അമ്പ് ഒരാളുടെ ശരീരത്തിൽ തറയ്ക്കുകയും ആ അമ്പ് തറയ്ക്കുന്ന സമയത്ത് അയാളിത് ചിന്തിക്കുകയാണ്, ഈ അമ്പ് എത്ര ദൂരത്തിൽ നിന്നാണ് അയച്ചത്, ഏത് ടൈപ്പ് ഓഫ് ബോ ആണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ അമ്പ അയച്ച ആളുടെ ജാതി എന്ത്, മതം എന്ത്, ഇത് ഇത്രമാത്രം അറിവുള്ള ഒരാളാണ് ഇയാൾ, അല്ലെങ്കിൽ അയാൾ എന്ത് ടൈപ്പ് ഓഫ് ആർച്ചറിയിൽ ട്രെയിനിങ് ചെയ്ത ആളാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ വിഷം കൊണ്ടുള്ള ആരോ വയ്ക്കുമ്പോൾ അയാൾ മരിക്കും. അപ്പോൾ എന്തിനാണ് അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു സമസ്യ മുന്നിൽ വെച്ചുകൊണ്ട് ശ്രീബുദ്ധൻ ആ കഥ ഇങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ ഇതിനെല്ലാം നമ്മളുടെ തോട്ട് എങ്ങോട്ടേക്കാണ് പോവേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ തോട്ട് എവിടത്തേക്കാണ് ആവശ്യം. അപ്പോൾ ഈ ബുക്ക് മുന്നിൽ വയ്ക്കുന്ന കുറേ ആശയങ്ങളുണ്ട്. നമ്മൾ 10-year ലൈഫ് സ്പാൻ, അതായത് 10 വർഷത്തിൽ നമ്മളൊരു ഓരോ 10 വർഷം കഴിയുമ്പോഴും നമ്മൾ വീണ്ടും ജനിക്കുന്നു എന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഓരോ 10 വർഷം കഴിയുമ്പോൾ നമ്മളൊരു പുതിയ കരിയറിലേക്ക് ഏർപ്പെടണം, അല്ലെങ്കിൽ പുതിയ കാര്യത്തിലേക്ക് ഏർപ്പെടണം. ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കോണ്ട്, ഒരു പ്രൊഫഷനിൽ ഇരുന്നാൽ പോലും 10 വർഷം കഴിയുമ്പോൾ മറ്റൊരു പ്രൊഫഷൻ കൂടെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഈ പുസ്തകം പറയുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ. നമ്മൾ ഇതിന് നോക്കിക്കാണുമ്പോൾ ഇതിൻ്റെ കണ്ടൻസിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടി വരാം. കാരണം എന്ന് വെച്ചാൽ അത് പറയുന്ന മുന്നിൽ വയ്ക്കുന്ന ചില പ്രിൻസിപ്പിൾസൊക്കെ ഉണ്ട്. ഫ്ലൂയിഡ് തിങ്കിങ്, അതായത് നമ്മൾ എങ്ങനെ ഫ്ലെക്സിബിളായിട്ട് നമ്മളെങ്ങനെ ചിന്തിക്കാം. അപ്പം അത് ഈ പുസ്തകത്തിൻ്റെ ഓരോ ഇതിലും നമ്മൾ സ്കെച്ച് ആൻഡ് പെയിൻറ്റ് തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആ പിലോൺ മുസ്കിൻ്റെയും ബെർണാർഡ് റസ്സാലിൻ്റെയും യൂണിവേഴ്സിൻ്റെ ആ ഒരു ഡെഫിനിഷനൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഇത് തുടങ്ങുന്നത്. സ്കെച്ച് ആൻഡ് പേപ്പർ, സ്കെച്ചേഴ്സും പെയിൻറ്റേഴ്സും എന്ന് പറയുന്ന വ്യത്യാസം എന്താണ്? പെയിൻറ്റേഴ്സിന് ഒരിക്കലും പെയിൻറ്റ് ചെയ്ത സർഫസ് ഒരിക്കലും പിന്നെ മാറ്റാൻ പറ്റില്ല. പക്ഷേ സ്കെച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇറേസ് ചെയ്തിട്ട് വീണ്ടും സ്കെച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് വിഷണറി ടെക്നിക്സ്, ഹൗ ടു ബിക്കം എ വിഷണറി എന്ന് പറയുന്നുണ്ട്. കാൽമെൻറ്റ് ക്യാൻവാസ് എന്ന് പറയുന്നതാണ് ഒരു
ഒരു പ്രിൻസിപ്പിൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ പോകുന്ന ടെൻ ഇയർ ലൈഫ് പ്രിൻസിപ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ ടെൻ ഇയർ ലൈഫ് പ്രിൻസിപ്പിളിലേക്കാണ് ഇത് പോകുന്നത്. ഒരു പ്ലാന്റിങ് ഒരു വിഷണറി ട്രീ എങ്ങനെ നമുക്ക് പ്ലാന്റ് ചെയ്യാം, അതായത് നമ്മളെങ്ങനെ നമ്മൾ തോട്ട് വിഷൻ പ്ലാന്റ് ചെയ്യാം എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള ഒരു ഒരു ഇത് പറഞ്ഞു വന്നതിന് ശേഷം പിന്നെ ബിഗർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധൻ്റെ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ബിഗർ ക്വസ്റ്റ്യൻ, ഇന്നർ വോയിസ് എന്താണ്, ഈ ഇന്നർ വോയിസ് എന്ന സംഭവം ഉണ്ടോ? ചിലർ റിച്ചേർഡ് ഡോക്കിൻസിൻ്റെ ഒക്കെ ബുക്കിൽ ഡെലൂഷൻ എന്ന് പറയും, പക്ഷേ ഓപ്ര വിൻഫ്രയുടെ ടേമിൽ പറഞ്ഞാൽ അത് ഇന്നർ വോയിസ് എന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ചിന്താധാരകളിലൂടെയൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ വളരെ റിസർച്ച് ചെയ്ത് എഴുതിയ ഒരു പുസ്തകമാണിത്. അത് കഴിഞ്ഞത് റിച്ചസ്റ്റ് മാൻ ഓഫ് ദി റോമൻ എംപയർ ഏറ്റ് ഗോൾഡ്, സ്വർണം തിന്ന ഒരു പണക്കാരനുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു 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 ഇത് സംഭവം പറഞ്ഞുകൊണ്ടുള്ള ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിഷണറി ഗാർബേജ് മാൻ എന്നൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ലിബറേഷൻ എന്ന് പറയുന്ന ഫൈനൽ ചാപ്റ്ററിൽ ഇത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസാനം പറയുന്ന ഇൻ ദ എൻഡ് ഐ ഡിസൈഡ് ടു ബിക്കം എ ട്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ മനോഹരമായ പുസ്തകമാണിത്, നിങ്ങൾ വാങ്ങിക്കണം. കാര്യം എന്ന് വെച്ചാൽ വായിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. രണ്ട് മൂന്ന് വർഷമായത് വന്നിട്ട്. അപ്പം ഇത് ഒരു ബെസ്റ്റ് സെല്ലർ, ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് സെല്ലറുണ്ട് നമുക്ക്. ആ ഫ്ലൂയിഡിൻ്റെ ഓതറായിട്ടുള്ള ആഷിഷ് ജയ്സ്വാൾ എഴുതിയ ഈ മനോഹരമായ പുസ്തകം നിങ്ങളെല്ലാം വായിച്ചിരിക്കേണ്ടതാണ്, ഓർത്തോളൂ. അതിൻ്റെ ടൈറ്റിൽ വിഷണറി തിങ്കിങ്. അപ്പം ഈ മനോഹരമായ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇനി അടുത്ത ലക്കത്തിൽ മനോഹരമായ മറ്റൊരു പുസ്തകവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.